പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോടാണ്. എവിടേക്കെങ്കിലും ഒരു ആഘോഷ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചേക്കാം. ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് പോകേണ്ടിയും വന്നേക്കാം. സോഷ്യലൈസ് ചെയ്യേണ്ടതും സൗഹൃദങ്ങളെ പുതുക്കേണ്ടതും ആവശ്യം തന്നെയാണ്. എന്നാൽ എവിടെ ഏതു തരം പാർട്ടിക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒഴിവാക്കുകയും അകറ്റി നിർത്തേണ്ടതുമായുള്ള സകലതിനെയും ബോധപൂർവം തന്നെ ഒഴിവാക്കുകയും വേണം. LSD, MDMA, കഞ്ചാവ്, ഹെറോയിൻ, മാജിക് മഷ്റൂം എന്നിങ്ങനെ പല സാധനങ്ങൾ വിലസുന്ന പാർട്ടികളുണ്ടാവാം. അവ ടാബ്ലറ്റ്, ഇഞ്ചക്ഷൻ, പൗഡർ, പുകയ്ക്കൽ, പിന്നീട് വായിൽ വെച്ചൊട്ടിക്കുന്ന സ്റ്റാമ്പ് രൂപത്തിലും ഇവയൊക്കെ സുലഭമാണ്. ഇനി പാർട്ടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്നിരിക്കട്ടെ, സൗഹൃദത്തിൻ്റെ സമ്മർദ്ദം നിങ്ങളിലേക്ക് വരും. ഇതൊന്ന് വലിച്ചു നോക്കൂ, ഇതൊന്ന് കുത്തിവെച്ച് നോക്കടാ, ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ. നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറല്ലെങ്കിൽ അമ്മയെ പേടിയാണോ, അച്ഛനെ പേടിയാണോടാ, നീ ആണാണോടാ എന്നിങ്ങനെ നാണം കെടുത്താൻ ശ്രമിക്കുന്ന സമ്മർദ്ദങ്ങളും നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ആണാണെന്ന് തെളിയിക്കാനായി ഒരു പ്രാവശ്യം സമ്മർദ്ദക്കാരുടെ വലയിൽ വീണു പോയാൽ ആ വല ഭേദിച്ച് പുറത്തു വരിക എളുപ്പമല്ല. വലയിൽ വീണു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആണത്വം ഇവിടെ നിന്ന് ക്രമേണ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. മക്കളെ എന്ന സംബോധനയിൽ ആൺകുട്ടികൾ മാത്രമല്ല, ലഹരിയുടെ മായാവലയങ്ങൾക്കിടയിൽപ്പെട്ട് പോകുന്നതിൽ, അതിൻ്റെ കെടുതികളേറെ അനുഭവിക്കേണ്ടി വരുന്നതിൽ പെൺകുട്ടികളുടെ എണ്ണവും അവിശ്വസനീയമാം വിധം ഏറെയാണ്. ഓരോ ലഹരി പാർട്ടിയും അവസാനിക്കുന്നത് മക്കളെ നിങ്ങളുടെ വിലയേറിയതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടും മൂല്യവത്തായ ജീവിത വിശുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുമാണ്. ആണത്തവും പെണ്ണത്തവും തെളിയിക്കാനായി ഒരു പ്രാവശ്യം തയ്യാറാവുമ്പോൾ ആ ഒരു പ്രാവശ്യം എന്നുള്ളത് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വേണ്ടിവരും. അവസാനം കരകാണാ കയത്തിലേക്ക് നിങ്ങൾ വീണുപോയിട്ടുണ്ടാകും. ഒരു ഡ്രഗ് അഡിക്റ്റായി മാറിക്കഴിയുമ്പോൾ ഇത് വാങ്ങുവാനുള്ള പണത്തിനായി നിങ്ങളൊരു കള്ളനും കൊലപാതകയുമൊക്കെയായി മാറിയേക്കാം. അതുകൊണ്ട് ആ ഒരു പ്രാവശ്യം എന്ന സന്ദർഭം നിങ്ങളിലുണ്ടാവരുത്. നിങ്ങളുടെ ഡ്രഗ് അഡിക്ഷനാൽ നിങ്ങളുടെ വീട്ടുകാരായ അച്ഛനും അമ്മയും പെങ്ങളുമൊക്കെ നിങ്ങൾ കാരണം കടുത്ത മാനസിക കഷ്ടതകളിലേക്ക് മാറ്റിമറിക്കപ്പെടും. അത് പലപ്പോഴും കൂട്ട ആത്മഹത്യകളിലേക്ക് നയിക്കപ്പെടും. ഒരിക്കൽ നിങ്ങൾ ലഹരിയുടെ ഉപഭോക്താവായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ലഹരി മാഫിയയിലെ കണ്ണിയായും വിതരണക്കാരനായും കൂടി മാറുകയാണ്. അങ്ങനെ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനാകെ തന്നെയും നാശം വിതയ്ക്കുന്നവരായി നിങ്ങൾ മാറുകയാണ്. ഒരിക്കൽ നിങ്ങൾ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കയ്യിൽപ്പെട്ടുകഴിഞ്ഞാൽ ഓർക്കണം, ഒറ്റപ്പെടുന്നതും ഇല്ലാതെയാവുന്നതും നിങ്ങളുടെ കുടുംബം തന്നെയാവും. നിങ്ങൾ കാരണം അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത്. Say no to drugs.